നമസ്കാരം റൈറ്റ് ന്യൂസ് കേരളയുടെ വാർത്തയും വിചാരവും പരിപാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇപ്പോഴും അല ഒടുങ്ങുന്നില്ല ഒരു വിവാദമായ ഒരു ഓർഡിനൻസ് അത് പ്രഖ്യാപിക്കപ്പെട്ട് കേവലം നാൽപ്പത്തെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ അത് പിൻവലിക്കേണ്ടി വരുന്നു പിൻവലിക്കാൻ തീരുമാനം എടുത്തതിന് ശേഷവും അത് പിൻവലിക്കണമെങ്കിൽ മറ്റൊരു ഓർഡിനൻസ് പുറപ്പെടുവിക്കേണ്ടത് ആവശ്യമാണ് അതാണ് നിയമം അനുശാസിക്കുന്നത് ഓർഡിനൻസുകൾ ഇതുപോലെ പലപ്പോഴും പറയാറുണ്ട് ദോശ ചുട്ടെടുക്കുന്നത് പോലെ എന്ന് പറയാറുണ്ട് അങ്ങനെ ദോശ ചുട്ടെടുക്കുന്നത് പോലെ ഓർഡിൻ പുറപ്പെടുവിക്കാനുള്ളതല്ല ഓർഡിനൻസ് അതുപോലെ പിൻവലിക്കാനും അത്ര അത്ര എളുപ്പം സാധ്യവുമല്ല എന്നാൽ ഈ ഓർഡിനൻസുകൾ പ്രഖ്യാ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാം എന്നുള്ള പ്രത്യേകിച്ച് നിയമസഭ സമ്മേളിക്കാതിരിക്കുന്ന സമയത്ത് അടുത്ത ഇടയെങ്കും അടുത്ത സമയത്തെങ്ങും നിയമസഭ കൂടാനും ഇടയില്ലാത്ത സാഹചര്യത്തിൽ അടിയന്തിരമായ ഒരു പ്രത്യേകമായ ഒരു പരിസ്ഥിതി പരിസ്ഥിതിയിൽ ഏത് സർക്കാരിനും ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാം അത് നമ്മൾ അത് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് അതുപോലെയുള്ളൊരു അധികാരമാണ് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാർ ഉപയോഗിച്ചത് ആ അധികാരത്തിൻ്റെ പിൻബലത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഓർഡിനൻസ് ഒരു പോലീസ് ആക്റ്റുമായി പോലീസ് ആക്ട് നൂറ്റി പതിനെട്ട് എ എന്ന വകുപ്പിൽ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ മന്ത്രിസഭ തീരുമാനിക്കുന്നത് മന്ത്രിസഭയുടെ തീരുമാനം ഗവർണർ അയച്ചു കൊടുക്കുന്നു ഗവർണർ അതിൽ ഒപ്പുവയ്ക്കുന്നു അതോടെ അത് നിയമമായി ആ അങ്ങനെ പെട്ടെന്ന് ചുടപ്പം പോലെ ഉണ്ടാക്കുന്ന പോലെ ഉള്ള നേരത്തെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ദോശ ചൂട്ടെടുക്കുന്നത് പോലെയുള്ള ഒരു ഓർഡിനൻസ് അത് പിൻവലിക്കാനും മറ്റൊരു മന്ത്രിസഭാ യോഗത്തിൽ തൊട്ട് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ചേർന്ന മറ്റ് ഒരു യോഗത്തിൽ ഒരു തീരുമാനമാകുന്നു ആ തീരുമാനവും രേഖാമൂലം ഗവർണറെ അറിയിക്കാനുള്ള ഒരു അറിയിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് ആ നിയമം ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ വകുപ്പുകളൊന്നും തൽക്കാലം ചുമത്തേണ്ടതില്ല എന്നുള്ള നിർദ്ദേശവും ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ അലകൾ അല അലയലി ഇപ്പോഴും അവസാനിക്കുന്നില്ല ഇങ്ങനെ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഒരു ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ട് തുനിഞ്ഞു എന്നുള്ളത് ഇപ്പോഴും സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിൽ ആ ഒരു വിഷയം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വാർത്തയും വിചാരവും പരിപാടിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഇതുമായി ഏറ്റവും ഒടുവിൽ ഉള്ള നമുക്ക് വന്ന ഇന്നത്തെ മാധ്യമങ്ങളിലെ വാർത്തകളെ ആശ്രയിച്ച് പറയുകയാണെങ്കിൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് ആക്റ്റിൽ ഭേദഗതി വരുത്തിയ ഓർഡിനൻസ് റദ്ദാക്കി ഇനി ഓർഡിനൻസിലൂടെ ഇത്തരമൊരു നിയമം കൊണ്ടുവരില്ലെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി പുതിയ നിയമം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നിയമസഭയിൽ അവതരിപ്പിച്ച് ചർച്ചയ്ക്ക് ശേഷം മാത്രമാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അപ്പോൾ കൈപൊള്ളി ഇനി ഇല്ല കൈ കൊള്ളിക്കാൻ എന്ന് ഉള്ള തുറന്ന് സമ്മതിക്കലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലീസ് നിയമത്തിലെ നൂറ്റി പതിനെട്ട് എ വകുപ്പ് കൂട്ടിച്ചേർത്തതാണ് പിൻവലിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കേരള പോലീസ് ഭേദഗതി പിൻവലിക്കൽ ഓർഡിനൻസ് എന്ന പേരിൽ പുതിയ ഓർഡിനൻസ് ഇറക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും എന്നുകൂടി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് മന്ത്രിസഭാ യോഗത്തിൽ അജണ്ടയ്ക്ക് പുറത്തു നിന്നുള്ള വിഷയമായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അവതരിപ്പിച്ചത് ഒട്ടേറെ ആശങ്കകളും ദുരുപയോഗം ചെയ്യാനിടയുണ്ടെന്ന പരാതിയും ഉയർന്നിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് പിൻവലിക്കാമെന്ന നിർദ്ദേശവും അദ്ദേഹം വെച്ചു മറ്റ് മന്ത്രിമാർ പിന്തുണച്ചു അപ്പോൾ ഇതൊരു കുറ്റസമ്മതമാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രചാരണം വൻതോതിൽ വർദ്ധിച്ചിരുന്നു പ്രതിപക്ഷത്തു നിന്നും മാധ്യമ മേധാവികളിൽ നിന്നും കർശന നടപടി വേണ്ട വേണമെന്ന വേണമെന്ന് നിർദ്ദേശമുണ്ടായി അത് അതുകൊണ്ടാണ് ഇങ്ങനൊരു നിയമത്തിന് ഗവണ്മെൻറ്റ് തുനിഞ്ഞത് എന്നാണ് പറയുന്നത് ഇതോടെയാണ് ഭേദഗതി കൊണ്ടുവന്നത് എന്നുകൂടി മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ശുദ്ധ ഭോഷ്ക്കാണ് എന്ന് പറയേണ്ടി വരുന്നു പ്രതിപക്ഷത്തെ മാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് കരുതുക വയ്യ അതോടൊപ്പം മാധ്യമ മേധാവികളെ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുമല്ല മുഖ്യമന്ത്രി എന്ന് നമുക്കറിയാം എടോ ഗോപാലകൃഷ്ണ എന്ന ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ പത്രാധിപരെ അഭിസംബോധന ചെയ്തതാണ് പത്രാധിപരെ പത്രമേധാവിയെ അഭിസംബോധന എടോ ഗോപാലകൃഷ്ണ തനിക്കറിയാമോ എന്ന് ചോദിച്ചുള്ള അന്നത്തെ ആക്രോശം മാധ്യമപ്രവർത്തകരെങ്കിലും മറന്നിട്ടില്ല സാമാന്യ ജനവും മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു അപ്പോൾ അങ്ങനെ മാധ്യമ മേധാവികൾ അതോടെ അതോടൊപ്പം പ്രതിപക്ഷ കക്ഷികൾ ഒക്കെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇതുപോലെ നിയമം ഒരു കൊണ്ടുവന്നത് എന്ന് പറയുന്നത് അത് കേവലം ഒരു തട്ടിപ്പ് ന്യായീകരണമാണ് എന്ന് പറയാതെ വയ്യ ഇത് ഇപ്പോൾ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു അതിപ്പോൾ പിൻവലിക്കാനും തീരുമാനിച്ചു ഈ അത് പിൻവലിക്കാനുള്ള തീരുമാനം ഈ പൊതുജന അഭിപ്രായം മാനിച്ചാണെന്നോ അല്ലെങ്കിൽ അതോടൊപ്പം മറ്റ് വിവിധ മേഖലകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണെന്നോ എന്നൊന്നും എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞാലും അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ രീതി അതാണ് എന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതോടൊപ്പം മാധ്യമങ്ങളോട് ശത്രുത നിലപാട് നിലപാട് സ്വീകരിക്കുന്ന സർക്കാർ നയമല്ലെന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു തൻ്റെ സർക്കാരിൻ്റെ നയം മാധ്യമ പ്രവർത്തകരോട് എത്ര മോശമായിട്ട് പെരുമാറിയ ഒരു നേതാവാണ് പിണറായി വിജയൻ എന്നുള്ളതും മാധ്യമ പ്രവർത്തകർക്ക് മറക്കാൻ കഴിയില്ല അപ്പോൾ ഒന്നുകിൽ കടക്ക് പുറത്ത് അല്ലെങ്കിൽ കിടക്ക് അകത്ത് എന്നുള്ള രീതിയിലുള്ള നിയമനിർമ്മാണമാണ് ഈ ഇപ്പോൾ ഈ നൂറ്റി പതിനെട്ട് എ പോലീസ് ആക്റ്റിലെ ഈ നൂറ്റി പതിനെട്ട് എ എന്ന് പറയുന്ന വകുപ്പിലൂടി സർക്കാർ ഉദ്ദേശിച്ചെന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നാൽ എന്നാലിപ്പോൾ പിൻവലിക്കേണ്ടി വന്നത് ഇതുപോലെയുള്ള സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണെന്നൊക്കെ പറയുന്നതിൽ പോലും അതുപോലും സംശയാസ്പദമാണ് നമുക്കറിയാം ഇതിൻ്റെയൊക്കെ പിന്നിൽ തീർച്ചയായിട്ടും ഇത് സി പി എം പോളിറ്റ് ബ്യൂറോ ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിൻ്റെ അത്യുന്നത അധികാര സമിതിയായ പോളിറ്റ് ബ്യൂറോ ഇവിടെ നിർദ്ദേശം അവൈലബിൾ പോളിറ്റ് ബ്യൂറോ കൂടി തീരുമാനിക്കുന്നു ആ തീരുമാനം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പരസ്യമായി പ്രഖ്യാപിക്കുന്നു അതിൻ്റെ മാത്രം ആ ഒരു അത് ശിരസ വഹിക്കേണ്ടി വന്ന മറ്റൊരു പോളിറ്റ് ബ്യൂറോ മെമ്പർ നമ്മൾ കേരള മുഖ്യമന്ത്രി അതുകൊണ്ട് മാത്രമാണ് ഇത് പിൻവലിച്ചത് എന്ന് കരുതുകയാണ് അതിൻ്റെ ന്യായം അതാണ് അതിൻ്റെ യുക്തി അതാണ് അതിൻ്റെ സത്യം അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് കേരളത്തിൽ നിന്നുള്ള മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി അദ്ദേഹം ഇപ്പം ഇപ്പോൾ പരസ്യമായ വിയോജനക്കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ സർക്കാർ കേരളത്തിലെ സർക്കാർ എടുക്കുന്ന ഇതുവരെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത അധികാരസ്ഥാനമായിരുന്ന മുഖ്യമന്ത്രിയുടെ ചില തീരുമാനങ്ങൾ ഇപ്പോൾ പരസ്യമായി സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് സാമാന്യ ജനം നമുക്കിതെല്ലാം മനസ്സിലാകുന്നുണ്ട് നമ്മളിതെല്ലാം കണ്ണ് തുറന്നും കാതും കണ്ണും കാതും തുറന്നു വെച്ചിരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുക അവിടെയാണ് ഈ പറഞ്ഞതുപോലെയുള്ള മറ്റൊരു ന്യായീകരണം കൂടി മുഖ്യമന്ത്രി പറയുകയുണ്ടായി രണ്ടാമത് കൂടിയ ക്യാബിനറ്റിൽ അടിയന്തരമായി വിളിച്ചു ചേർന്ന ക്യാബിനറ്റിൽ ബുധനാഴ്ച സാധാരണ ക്യാബിനറ്റ് യോഗം നടക്കുന്നതിന് തല തൊട്ട് തലേ ദിവസം വ്യാഴാഴ്ച ക്ഷമിക്കണം ചൊവ്വാഴ്ച ക്ഷമിക്കണം ചൊവ്വാഴ്ച പ്രത്യേക ക്യാബിനറ്റ് യോഗം ചേർന്നാണ് ഈ ഓർഡിനൻസ് പിൻവലിക്കാൻ തീരുമാനിക്കുന്നത് പോലീസ് ഭേദഗതി നിയമത്തിൻ്റെ കരട് തയ്യാറാക്കി നൽകിയപ്പോൾ പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവയ്ക്ക് സംഭവിച്ച ചെറിയൊരു നോട്ടപ്പിശകും വിവാദങ്ങൾക്ക് വഴിവച്ചതായി മുഖ്യമന്ത്രി തുറന്നു പറയുകയുണ്ട് എന്നാൽ നോട്ടപ്പിശക് സംഭവിച്ചത് ഈ ഉപദേഷ്ടാവിനല്ല ഉപദേഷ്ടാക്കൾക്ക് യാതൊരു ക്ഷാമവും മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു ഒരു ഡസനോളം ഉപദേഷ്ടാക്കളുണ്ട് വിവിധ മേഖലകളിലായി ആ ഉപദേഷ്ടാക്കളെല്ലാം കൂടി ഉപദേശിച്ചാണ് ഒരു ഒരു എന്ന് പറയുന്ന പോലെ ഉള്ള സാഹചര്യമാണ് പല തീരുമാനങ്ങളിലൂടെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയാം മുൻകാല അനുഭവങ്ങളിൽ നിന്നും അപ്പോൾ ഈ ഒരു നിയമ പോലീസിൻ്റെ നിയമ ഭേദഗതി ഓർഡിനൻസ് പിൻവലിക്കാൻ ഇടതുമുന്നണി സർക്കാർ നിർബന്ധിതമാവുമ്പോൾ ഭരണത്തെ നിരീക്ഷിക്കേണ്ട സി പി എമ്മിൻ്റെ നോട്ടപ്പിശകാണ് കാരണം എന്ന് പറയുന്നത് രമൺ ശ്രീവാസ്തവ പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവയ്ക്ക് അല്ല നോട്ടപ്പിശകുണ്ടായത് പോലീസ് നിയമ ഭേദഗതി ഓർഡിനൻസ് പിൻവലിക്കൽ സി പി എമ്മിൻ്റെ നോശ നോട്ടപ്പിശകണെന്നാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത് അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിചാരിക്കേണ്ട വിഷയവും ഓർഡിനൻസ് പിൻവലിക്കാൻ തീരുമാനിച്ചു അത് അവിടെ നിൽക്കേ തന്നെയാണ് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അനുഗണനങ്ങൾ ഇപ്പോഴും അടങ്ങുന്നില്ല എന്ന് പറയാൻ കാരണം അതോടൊപ്പം സർക്കാർ നടപടികളെക്കുറിച്ചുള്ള പാർട്ടിയുടെ രാഷ്ട്രീയ നിരീക്ഷണം പാളിയതിൻ്റെ ഉദാഹരണമായാണ് പാർട്ടിക്കകത്ത് തന്നെ ഇതിനെ വിലയിരുത്തപ്പെടുന്നത് പാർട്ടി നേതൃത്വവും ഭരണ നേതൃത്വവും ഒന്നായി മാറിയതിൻ്റെ പ്രത്യാഘാതമാണിതെന്നും വിമർശനം ഉയരുന്നുണ്ട് ഒട്ടേറെ അധികാരങ്ങൾ മുഖ്യമന്ത്രിയിൽ തന്നെ കേന്ദ്രീകരിക്കപ്പെടുകയാണ് അത് അതിനുള്ള നീക്കം നേരത്തെ നടത്തിയിരുന്നു അതായത് മറ്റു വകുപ്പുകളിൽ മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഏത് പാർട്ടിയിൽ നിന്നുള്ള മുന്നണി ഭരണമാണ് ഏകകക്ഷി ഭരണമല്ല ഘടകകക്ഷികളുണ്ട് ഘടകക്ഷി മന്ത്രിമാരുണ്ട് ഈ ഘടകക്ഷി മന്ത്രിമാരുടെയൊക്കെ ഏത് വകുപ്പിലും കൈകടത്താം തീർച്ചയായും മുഖ്യമന്ത്രിക്ക് അതിനുള്ള അവകാശമുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രൊറോഗേറ്റീവാണ് ഭരണഘടന അത് അനുവദിക്കുന്നുമുണ്ട് ഏത് വകുപ്പിലും മുഖ്യമന്ത്രിക്ക് ഇടപെടാം അത്യാവശ്യം അതിനൊരു പരിധി ഉണ്ട് അത് സാമാന്യ യുക്തിക്കനുസൃതമായ ഒരു പരിധിയാണ് അത് അത് അതോടൊപ്പം മറ്റ് ഘടകക്ഷികളുടെ വകുപ്പുകളിലൊക്കെ അദ്ദേഹം ഇടപെടുന്നു എന്നുള്ളത് ഘടകക്ഷികൾക്കൊക്കെ പ്രതിഷേധമുണ്ട് ആർക്കും അത് വിളിച്ച് വിളിച്ച് പറയാനുള്ള ധൈര്യമില്ല ഏറ്റവും രണ്ടാമത്തെ പ്രബലകക്ഷിയായ സി പി ഐക്ക് നാല് മന്ത്രിമാരുണ്ട് അവരുടെ വകുപ്പുകളിൽ പ്രത്യേകിച്ച് റവന്യൂ പോലുള്ള വകുപ്പുകളിൽ പോലും ഇടപെടലുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതൊക്കെ പഞ്ചഭുച്ഛമടക്കി അനുഭവിക്കുക കണ്ടു കേൾക്കുക മിണ്ടാതിരിക്കുക എന്നുള്ള നിലപാടിലാണ് സി പി ഐ പോലുള്ള പാർട്ടിയും സി പി ഐയുടെ സെക്രട്ടറി ഭരണ രാഷ്ട്രീയ നേതൃത്വവും അതിൽ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അപ്പോൾ അവിടെയാണ് ഈ ഒട്ടേറെ അധികാരങ്ങൾ മുഖ്യമന്ത്രിയിൽ തന്നെ കേന്ദ്രീകരിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായത് ഐ എ എസ് ഗാർക്ക് അധികാരം മുഴുവൻ കൊടുക്കുക അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറിമാർക്ക് അധികാരം കൊടുക്കുക അവർ അവർ മാത്രം ഫയലുകൾ കാണുക അവർ നേരിട്ട് വകുപ്പ് മന്ത്രിമാർ പ്രത്യേക മന്ത്രിമാർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട നേരിട്ട് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുക ഒരു നിയമനിർമ്മാണത്തിലുള്ള നീക്കം കൂടി നടന്നിരുന്നു എന്നുള്ളത് നമ്മളിതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ് അതോടൊപ്പം ഐ എ എസ് ഗാരിൽ സെക്രട്ടേറിയറ്റിൽ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ ഐ എ എസ് ഗാർത അമിതമായ അധികാരം കൈയാളുമ്പോൾ അത് ജില്ലാതലങ്ങളിൽ ഐ എ എസ് കാരൻ്റെ ഐ എ എസ് ആരായ കളക്ടറുടെ കളക്ടർമാരുടെ മുകളിൽ ഐ പി എസ് കാര് പോലീസ് ചീഫുമാർക്ക് അമിതമായ അധികാരം നൽകുന്നതിനുള്ള നീക്കം കൂടി ഇതിനിടയ്ക്ക് നടന്നിരുന്നു പോലീസിന് കളക്ടർക്കുള്ള അധിക ജുഡീഷ്യൽ അധികാരം നൽകാനുള്ള തീരുമാനവും ഇതുപോലെ എടുത്തതാണ് പക്ഷേ അതും വാല് ചുരുട്ടി കെട്ടി പോകേണ്ടി വന്നു അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അധികാരം മുഴുവനും തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നീക്കത്തിനും തിരിച്ചടി ഉണ്ടായി അധികാര വികേന്ദ്രീകൃത്തുന്ന കാലമാണിത് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിലെത്തു നിൽക്കുന്ന സമയമാണിത് അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനവും പഞ്ചായത്ത് രാജ്യവും നഗരപാലിക ബില്ലുമൊക്കെ വന്നത് അപ്പോൾ എല്ലാ അധികാരവും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ മാത്രം ഒതുങ്ങാതെ താഴെ തട്ടിലേക്ക് കൂടി അധികാരം വികേന്ദ്രീകരണം ഉണ്ടാവണം എന്നുള്ള ഉദാത്തമായ സങ്കല്പത്തിൽ നിന്നാണ് ഈ പറഞ്ഞ ത്രിതല പഞ്ചായത്ത് സംവിധാനമൊക്കെ വന്നത് അവിടെ അതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുകയാണ് നമ്മളിപ്പോൾ അപ്പോൾ 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 പോലും അധികാരമെല്ലാം തന്നിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം ഉണ്ടായി അതിനും തിരിച്ചടി ഉണ്ടായി എന്ന് നമുക്ക് അറിയാം അത് ഈ പറഞ്ഞ പിൻവലിക്കേണ്ടി വന്നു നമുക്കറിയാം സി പി എം ഭരിച്ചിരുന്ന കാലം എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്തെല്ലാം സി പി എമ്മിന് ഭരണം കിട്ടിയ കാലങ്ങളിലെല്ലാം സർക്കാരിനെ നയപരമായ കാര്യങ്ങളിൽ ഉപദേശിക്കാൻ സബ് കമ്മിറ്റി ഉണ്ടാകുന്നുണ്ട് പാർട്ടിക്കുള്ളില അത് മുൻ പഴയ രീതി അനുസരിച്ചാണെങ്കിൽ എല്ലാ ആഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും തിരുവനന്തപുരത്തുള്ള അവൈലബിൾ സെക്രട്ടറി ഡൽഹിയിലെ അവൈ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് പോലെ അവൈലബിൾ സെക്രട്ടേറിയറ്റിൻ്റെ നിരീക്ഷണം ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാകാറുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് മാത്രമേ ഇത്തരം തീരുമാനങ്ങൾ ക്യാബിനറ്റ് യോഗം ക്യാബിനറ്റിൽ എത്താറ് പോലും ഉണ്ടായിരുന്നുള്ളൂ ക്യാബിനറ്റിൽ അജണ്ടയായിട്ട് വെച്ചിട്ട് എന്നാൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിൽ കാര്യമായ അവലോകനങ്ങളോ നിരീക്ഷണങ്ങളോ നയപരമായ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം കൂടി ഇപ്പോൾ ശക്തമാവുകയാണ് നേരത്തെ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പദവി ഒഴിഞ്ഞ ആരോഗ്യപരമായ കാരണങ്ങളെന്ന് പറയുന്നു ഒഴിഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുക അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അത് നമുക്കറിയാം അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ നിലപാടുകളും അത് അങ്ങനെ നിൽക്കുകയാണിപ്പോൾ ഒരു മാറ്റം ഉണ്ടായത് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് പുതിയ ഒരാൾ വന്നിരിക്കുന്നു അതിലും വലിയ മാറ്റം ഉണ്ടാകും ആ പദവിയിലൊരാൾ വന്നു എന്ന് വിചാരിച്ച് ഈ ഒരു ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു കെമിസ്ട്രിയിലെ മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതിക്കൂട അപ്പോൾ ഈ ഒരു പോലീസ് നയം സംബന്ധിച്ച് ആ രംഗത്തെ ഉപദേഷ്ടാക്കളുടെ വാക്ക് കേട്ടിട്ടാണ് ഇങ്ങനെ ഒരു വലിയ പടുകുഴിയിൽ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആഭ്യന്തര വകുപ്പ് കൂടി ഭരണം കൂടി കൈയാളുന്ന മുഖ്യമന്ത്രി ചെന്ന് ചാടിയത് എന്ന് നമുക്ക് പറയാതെ വയ്യ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഈ പ്രതികരണങ്ങളെല്ലാം പാർട്ടി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് പിന്നോക്കം പോകാൻ മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു കുറച്ച് പിന്നിലേക്ക് പോയാൽ ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ നാലര കുറച്ച് വർഷമാകുന്നു അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കാറായി നേരത്തെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴന്ന് നമുക്കറിയാം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അന്ന് അദ്ദേഹം പാർലമെൻറ്റ് രംഗത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ അന്ന് അന്ന് അതുപോലെ നിയമസഭ ക്ഷമിക്കണം മന്ത്രിസഭയിൽ ഇതുപോലെ ഒരു ഉപസമിതി ഉണ്ടായിരുന്നു അന്നത്തെ രണ്ട് മുതിർന്ന നേതാക്കൾ പിന്നെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കോടിയേരി ബാലകൃഷ്ണനും മുതിർന്ന നേതാവ് എക്സൈസ് മന്ത്രി എക്സൈസ് തൊഴിൽ മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസനും ഉൾപ്പെട്ട ഒരു അഞ്ചംഗ സമിതിയാണ് അന്ന് നയപരമായ കാര്യങ്ങൾ വിലയിരുത്തി വന്നിരുന്നത് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പിണറായിയുടെ നേതൃത്വത്തിൽ എ കെ നിന്നും സെൻ്ററിൽ നിന്നും നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് വലിയേട്ടൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിലും കുറച്ചുകൂടെ പിന്നിലേക്ക് പോയാൽ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും പാർട്ടി സെക്രട്ടറി അന്ന് ചടയൻ ഗോവിന്ദനാണ് അന്ന് ചടയൻ ഗോവിന്ദൻ്റെ നേതൃത്വത്തിലും ഇതുപോലെ നിരീക്ഷണമുണ്ടായിരുന്നു അപ്പോൾ ആ നിരീക്ഷണ സംവിധാനങ്ങളെയൊക്കെ അട്ടത്ത് വച്ചിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തൻ്റെ ഏകാധിപത്യ പ്രവണതയിലൂടെ തന്നെ പറയട്ടെ പാർട്ടിയേയും പരിധിക്കാക്കി പാർട്ടി സെക്രട്ടറിയേയും കൂടെ നിർത്തി തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തിയതിൻ്റെ ഒരു വലിയ പ്രത്യാഘാതമാണ് ഇപ്പോൾ ഒരു ഓർഡിനൻസ് വരുന്നു സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാനെന്നുള്ള പേരിലുള്ള ആ നിയന്ത്രണം അത് അത് ആ ഓർഡിനൻസിൽ മാധ്യമങ്ങളെ ഈ ഡിജിറ്റൽ മീഡിയ മാത്രമല്ല തീർച്ചയായും നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരുപാട് ഒരുപാട് അനാശാസ്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആശാവഹമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളൊക്കെ അതിൽ ഇരയാകുന്നുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ആർക്കും ആരെയും കുറിച്ചും എന്തും പറയാം എന്നുള്ള ഒരു സാഹചര്യം ഒട്ടും അഭിലഷണീയമല്ല അതിനൊക്കെ ഒരു തടയിടണം അതിനൊക്കെ ഒരു നിയന്ത്രണം വേണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും എതിരെ അഭിപ്രായമില്ല പക്ഷേ അതിൽ എന്റെ പേരിൽ മുഴുവനും മാധ്യമങ്ങൾക്ക് കുച്ചുവലങ്ങളാവും മാധ്യമ സ്വാതന്ത്ര്യത്തിന് തന്നെ പിന്നെ തന്നെ ഹനിക്കാം എന്നും ഒക്കെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെ എല്ലാ കാലത്തും ഇടതുപക്ഷം ഉച്ച ഉച്ചസ്ഥാനം ഉദ്ഘോഷിക്കുന്ന കാര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ളത് അപ്പോൾ അതിനെ അതിനൊക്കെ അതിനൊക്കെപ്പോലും തടസ്സമാകുന്ന രീതിയിലുള്ള നിയമനിർമ്മാണമാണ് പിണറായി സർക്കാർ ഉദ്ദേശിച്ചത് ആ പരിപ്പ് വേവില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ കലം അടുപ്പത്തുനിന്ന് വാങ്ങിവെക്കാൻ തീരുമാനിച്ചത് അപ്പോഴും അടുപ്പ് എപ്പോഴും കത്തിക്കൊണ്ട് നിൽക്കുകയാണ് അത് അതണയാൻ ഇനിയിപ്പോൾ ഓർഡിനൻസിൽ ഈ പിൻവലിക്കാനുള്ള ഓർഡിനൻസിൽ ഗവർണർ ഇനിയിപ്പോൾ ഒപ്പു ചേർത്തണം അപ്പോൾ ഈ ഗവർണർ എന്ന് പറയുന്ന ആ ഒരു ഭരണഘടനാ സംവിധാനം അതായത് സ്ഥാനം ഗവർണർ ആരായിരുന്നു അത് പേരിലല്ല പ്രസക്തി ആ ഗവർണർ എന്ന് പറയുന്ന വലിയ ഭരണഘടനാ സ്ഥാനമാണ് ആ മന്ത്രിസഭ തീർച്ചയായും ഭൂരിപക്ഷമുള്ളൊരു മന്ത്രിസഭ ഓർഡിനൻസ് പാസ്സാക്കി മന്ത്രിസഭ പാസ്സാക്കി രാജ്ഭവനിലേക്ക് അയച്ചാൽ ഗവർണർ അതിൽ ഒപ്പുവെക്കുക തന്നെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംശയം ഉണ്ടെങ്കിൽ അത് തിരിച്ചയക്കാം അല്ലെങ്കിൽ അതിന് അദ്ദേഹം നിയമോപദേശം തേടാം അപ്പോൾ ആദ്യത്തെ ഓർഡിനൻസിൽ തന്നെ അദ്ദേഹം നിയമോപദേശം തേടിയിട്ടുണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ അത് വ്യക്തമല്ല ഇനി ഇപ്പോൾ ഇനി ഇത് പിൻവലിക്കാനുള്ള ഓഡിൻ ഓർഡിനൻസ് കേവലം നാൽപ്പത്തെട്ട് മണിക്കൂറിൽ പിൻവലിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പഴയ ഒരു കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലേക്ക് നമുക്ക് മടങ്ങിപ്പോകണം അടിയന്തരാവസ്ഥയുടെ ആ കാലം അന്ന് രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തുനിഞ്ഞപ്പോൾ അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അപ്പോൾ ഒരു ജൂൺ മാസത്തെ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തി തീയതിയുള്ള കാര്യം അവിടെ നിൽക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തിനാലിൽ ഫക്രുദ്ദിനാൽ രാഷ്ട്രപതി ഭവനിലേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഓർഡിനൻസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എത്തുകയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായ ഒരു കാർട്ടൂൺ ആ തലമുറയിലൊക്കെ ഉള്ളവർക്കറിയാം മാധ്യമ പ്രവർത്തകരുടെയൊക്കെ ഇപ്പോഴും പച്ചപിടിച്ച് നിൽക്കുന്നതാണ് ആ പിന്നീട് വന്ന മാധ്യമ വിദ്യാർത്ഥി വിദ്യാർത്ഥികളൊക്കെ അതേക്കുറിച്ച് നിരവധിയായ തവണ ചർച്ച ചെയ്തിട്ടുണ്ടാകും അവിടെ മലയാളികളുടെ പ്രിയ അഭിമാനമായ അബു എബ്രഹാം എന്ന് പറഞ്ഞ കാ അബു എബ്രഹാം എന്ന കാർട്ടൂണിസ്റ്റാ അത് അദ്ദേഹത്തിൻ്റെ അന്ത്യകാലം അദ്ദേഹം തിരുവനന്തപുരത്താണ് ചിലവഴിച്ചതെന്നുകൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ് അന്ന് ഫക്കറുദ്ദീൻ അലിഹമ്മന്ന് പറഞ്ഞ പ്രസിഡൻ്റ് ഒരു ബാറ്റപ്പിൽ അദ്ദേഹം മുങ്ങി നിൽക്കുക മുങ്ങിക്കിടക്കുകയാണ് അപ്പോൾ എന്നിട്ട് വാതിലിൽ കൂടി ഒരാൾ ഒരു ഫയൽ അങ്ങോട്ട് നീട്ടുന്നു ഇനി എന്തെങ്കിലും കൂടി ഇനി എന്തെങ്കിലും കൂടി ഞാൻ ഒപ്പിടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ബാറ്റപ്പിൽ കിടക്കുകയാണ് അതിനെ ആ ഒരു കാർട്ടൂൺ അബൂ എബ്രാഹ്മിൻ്റെ ആ കാർട്ടൂണിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇന്നും ഇന്നൊരു മാധ്യമത്തിൽ അതിന് സമാനമായ ഒരു കാർട്ടൂൺ കാണുകയും ചെയ്തു ഇപ്പോൾ ബാറ്റപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇപ്പോൾ വാതിലിൻ്റെ അപ്പുറത്ത് കേരള ഗവർണറാണ് കേരള ഗവർണർ ചോദിക്കുകയാണ് ഞാൻ വെയിറ്റ് ചെയ്യാം ഇനി വല്ല ഓർഡിനൻസ് കൂടെ ഉണ്ടോ എന്നുള്ളത് ഇതൊക്കെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളത്തെ എത്തിച്ചതിൻ്റെ പേരിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൂച്ചു വലം കിടാനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സപ്പെടുത്താനും ഒക്കെയുള്ള ആ നീക്കം ആ നീക്കം ഒരു ഇടതുപക്ഷ സർക്കാരിൽ നമുക്ക് പ്രതീക്ഷിച്ചുകൂടായിരുന്നു ഈ അതോ അതുപോലെ ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ് കോഴിക്കോട്ടെ രണ്ട് യുവാക്കൾക്കെതിരെ യു എ പി എ ചുമത്തത് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച യു എ പി എ ചുമത്തിയത് അതൊക്കെ ഇതുപോലെ പിന്നീട് വേറെ വിവാദങ്ങളും വിമർശനങ്ങളും ഉണ്ടായി അതിലൊക്കെ പുനരുദ്ധനം നടത്തേണ്ടി വന്നു സർക്കാരിന് അപ്പോൾ ഓരോ കാര്യത്തിലും ഇതുപോലെ എടുത്ത് അമിതാവേശം കാണിച്ച് എടുത്ത് ചാടുകയും അത് പിന്നീട് അതിൽ നിന്ന് പിന്നോക്കം പോകും ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഒരു ഇടത് മുന്നണി സർക്കാരിൻ്റെ തെല്ലും ഭൂഷണമല്ല എന്ന് നമ്മൾ പറയാതെ വയ്യ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇതുതന്നെയാണ് പിണറായി വിജയനും സംഭവിച്ചത് ഈ പറഞ്ഞതുപോലെയുള്ള പ്രതിപക്ഷങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ മാധ്യമ മേധാവികളുടെ അഭിപ്രായമൊക്കെ മാനിച്ചാണ് ഇങ്ങനെ ഒരു ഓർഡിനൻസ് നമ്മൾ കൊണ്ടുവന്നത് ഇപ്പോൾ സമൂഹത്തിൽ നിന്നുണ്ടായ എതിർപ്പിനെ പരിഗണി എതിർപ്പ് പരിഗണിച്ചാണ് ഇപ്പോൾ പിന്നോക്കം പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തൊടുനായങ്ങളാണ് ഇതൊന്നും അല്ല യാഥാർത്ഥ്യം ഇതെല്ലാം നിയന്ത്രിച്ച് ആരും ആരെയും കുറ്റപ്പെടുത്തൽ ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ടറിയാം അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ശക്തമാകുമ്പോൾ അതിനൊക്കെ തടയിടണം എന്നുള്ള ഉദ്ദേശത്ത് വച്ച് തന്നെയാണ് ഈ മാധ്യമ മാരണ ഓർഡിനൻസ് കൊണ്ടുവന്നത് നമുക്ക് വളരെ വ്യക്തമാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അത് ഇവിടെ ചിലവാകില്ല എന്നുള്ള ബോധ്യത്തിലാണ് വെള്ളം ഇപ്പോൾ വാങ്ങിവെക്കുന്നത് അത്രയും നന്ദി ഇനിയും ഇതുപോലെയുള്ള ഉപദേഷ്ടാക്കളുടെ വാക്കുകൾ കേട്ട് അബദ്ധത്തിൽ ചാടാതിരിക്കട്ടെ ഇനി വരുന്ന ഏതാനും മാസങ്ങൾ കൂടി കാലാവധിയുണ്ട് ഈ മന്ത്രിസഭയ്ക്ക് ഇനിയും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത ഇല്ല ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലും അത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളുമായി നമുക്ക് വീണ്ടും നമുക്ക് അതിൻ്റെ ഉള്ള വിചാരം നടത്തേണ്ടി വരും വാർത്തയും വിചാരത്തിൻ്റെയും വാർത്തയും വിചാരത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ് മാന്യപ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം